ഹായ് ഗൈസ് ദിസ് ഈസ് ആര്യാസ് ഫ്രം ബ്ലൂ ഡയമണ്ട് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ചില വിഷയങ്ങളുണ്ട് അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ അവയുടെ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ആദ്യം തന്നെ നമുക്ക് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിലേക്ക് കടക്കാം കേരളം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്നിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ എന്നിവ ഇവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് രൂപീകൃതമായത് ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനാണ് രൂപം കൊണ്ടത് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം പാറശാലയിലെ കളി കവിളയും ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം മഞ്ചേശ്വരത്തെ തലപ്പാടിയുമാണ് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ അഥവാ നഗരസഭകളുടെ എണ്ണം പതിനാലും മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തി രണ്ടും ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും കോർപ്പറേഷനുകളുടെ എണ്ണം ആറും താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയഞ്ചും ആണ് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളാണ് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല പാലക്കാടും വിസ്തീർണ്ണം കുറഞ്ഞ ജില്ല ആലപ്പുഴയുമാണ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറവും ജനസംഖ്യ കുറവുള്ള ജില്ല വയനാടുമാണ് പട്ടിക വിഭാഗക്കാർ കൂടുതലുള്ള ജില്ല വയനാടും പട്ടിക വിഭാഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയുമാണ് സാക്ഷരതാ ശതമാനം കൂടിയ ജില്ല പത്തനംതിട്ടയാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞ സാക്ഷരതാ ശതമാനമുള്ള ജില്ല പാലക്കാടാണ് ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെപ്പറ്റി നോക്കാം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്ടിൽ ഉൾപ്പെടുന്നത് വയനാടൻ പ്രദേശങ്ങൾ നെല്ലിയാമ്പതി ആനമല പെരിയാർ പീഠഭൂമി അഗസ്ത്യമല ഇവയൊക്കെ മലനാടിൻ്റെ ഭാഗങ്ങളാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഇടനാട് പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരകളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പടിഞ്ഞാറോട്ട് നീങ്ങി ക്രമേണ ഉയരം കുറഞ്ഞ് ചെറുകുന്നുകളായി തീരുന്ന പ്രദേശമാണ് ഇടനാട് ഇടനാടിന്റെ ഭൂരിഭാഗ പ്രദേശത്തും ലാറ്ററേറ്റ് മണ്ണ് വ്യാപകമായി കാണപ്പെടുന്നു ഒട്ടുമിക്ക കൃഷികൾക്കും അനുയോജ്യമായ പ്രദേശമാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തീരപ്രദേശം നെല്ല് തെങ്ങ് തുടങ്ങിയ കൃഷികൾക്ക് അനുയോജ്യമായ പ്രദേശമാണ് തീരപ്രദേശം ഇത്തരത്തിൽ കേരളത്തിലെ ഒരു സ്ഥലത്തിൻ്റെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇക്കാരണത്താൽ ഈ സ്ഥലം കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നു ആലപ്പുഴയിലെ കുട്ടനാടാണ് ആ സ്ഥലം കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ കിടപ്പും ഭൂപ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് ഭൂമദ്രേഖയിൽ നിന്നും എട്ട് ഡിഗ്രി മാത്രം അകന്നു കിടക്കുന്ന കേരളത്തിൽ സ്വാഭാവികമായും ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് അനുഭവപ്പെടേണ്ടത് എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഒരു ചെറിയ യൂണിറ്റ് ആകിയാലും എപ്പോഴും സമുദ്ര സ്വാധീനമുള്ളതുകൊണ്ടും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഗണ്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറില്ല കേരളത്തിൻ്റെ കാലാവസ്ഥയെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം കാലവർഷം തുലാവർഷം ശൈത്യകാലം ഉഷ്ണകാലം കാലവർഷം അഥവാ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വരാറുള്ളത് തുലാവർഷം അഥവാ വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെയും ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയും ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയുമാണ് ഉണ്ടാകാറുള്ളത് കേരളത്തിലെ മഴക്കാലങ്ങളെപ്പറ്റി പറഞ്ഞാൽ വ്യക്തമായ രണ്ട് മഴക്കാലങ്ങൾ കേരളത്തിലുണ്ട് കാലവർഷവും തുലാവർഷവും കാലവർഷം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ നേര്യമംഗലം പീരുമേട് എന്നിവയാണ് കേരളത്തിൽ കൃഷിയുടെ പ്രാധാന്യം വളരെ വലുതാണ് പ്രധാനമായിട്ടും നെൽകൃഷി പക്ഷേ ഇപ്പോൾ നെൽകൃഷിയുടെയും നെൽവയലുകളുടെയും അളവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു വിവിധ ജില്ലകളിലെ കാർഷിക വിളകളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത് തിരുവനന്തപുരം കപ്പ മുരിങ്ങക്കായ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണിത് എള് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ലയാണ് കൊല്ലം പത്തനംതിട്ടയിലെ പ്രധാന വിളകളാണ് നെല്ല് കുരുമുളക് നാളികേരം റബ്ബർ കപ്പ അടയ്ക്ക എന്നിവ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ കോട്ടയം ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണിത് കേരളത്തിലെ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ നാലിലൊന്ന് കോട്ടയത്തിൻ്റെ സംഭാവനയാണ് ഇടുക്കി വെളുത്തുള്ളി തേയില കുരുമുളക് ഏലം ഗ്രാമ്പു എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ലയാണിത് എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി കൈതച്ചക്ക എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല തൃശൂർ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യം ലഭ്യമായിട്ടുള്ള സ്ഥലമാണിത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാടാണ് മലപ്പുറം ഏത്തപ്പഴം വെറ്റില പപ്പായ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണിത് കോഴിക്കോട് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഏറ്റവും കൂടുതൽ കാപ്പിക്കുരു ഇഞ്ചി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട് കണ്ണൂരാണ് ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നാണിത് കശുവണ്ടി അടയ്ക്ക തുടങ്ങിയവയുടെ ഉത്പാദനത്തിലും ഈ ജില്ല മുൻപന്തിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക പുകയില വറ്റൽമുളക് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ ജില്ലയിലാണ് ഇനി കേരളത്തിലെ വ്യത്യസ്ത മണ്ണിനങ്ങളെ പറ്റിയിട്ടൊന്നു നോക്കാം ആദ്യമായി ചെമ്മണ്ണ് ഇരുമ്പിൻ്റെ അയിരായ ഹേമറ്റേറ്റ് ധാതുവിൻ്റെ സാന്നിധ്യം മൂലമാണ് ഇതിന് ചുവപ്പ് നിറം കൈവന്നിട്ടുള്ളത് അടുത്തത് ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കുരുമുളക് കശുമാവ് മുതലായ തോട്ടവിളകൾക്ക് അനുയോജ്യമായ മണ്ണാണിത് അടുത്തത് തീരദേശ എക്കൽ മണ്ണ് കേരളത്തിൻ്റെ തീരദേശത്തിലുടനീളം കാണുന്ന ഒരു മണ്ണാണിത് തെങ്ങ് വാഴ നെല്ല് പച്ചക്കറികൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ഈ മണ്ണിൽ കൃഷി ചെയ്യുന്നുണ്ട് നദീതട എക്കൽ മണ്ണ് സംസ്ഥാനത്തുടനീളമുള്ള നദികളുടെ തടങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നദീജന്യ നിക്ഷേപമാണിത് തെങ്ങ് നെല്ല് കമുക് കുരുമുളക് വാഴ പച്ചക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയൊക്കെ ഈ മണ്ണ് കൃഷി ചെയ്യുന്നു അടുത്തതാണ് വനമണ്ണ് ഈ മണ്ണിൽ ജൈവാംശം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഏലം തേയില കാപ്പി കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഈ മണ്ണ് വളരെ അനുയോജ്യമായതാണ് അടുത്തതാണ് അമ്ല സ്വഭാവമുള്ള ഉപ്പ് മണ്ണ് കുട്ടനാടൻ മേഖലയിലാണ് ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നീർവാർച്ച കുറഞ്ഞ ഈ മണ്ണ് കടുത്ത അമ്ല സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ് അടുത്തതാണ് ചാരമണ്ണ് അഥവാ ഓണാട്ടുകര മണ്ണ് എക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരിനം മണ്ണാണിത് കരിമണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണിത് കൂടുതലായി കാണപ്പെടുന്നത് ഇരുണ്ട നിറത്തിൽ കാണുന്ന ഈ മണ്ണ് പശ്ചിമയുള്ളതാണ് ജൈവാംശം താരതമ്യേന കുറവാണ് തവിട്ടു നിറമുള്ള ജലഭൃത മണ്ണ് തണ്ണീർത്തട പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു മണ്ണാണിത് അവസാനമായി ജലഭൃത ഉപ്പുമണ്ണ്ണ്ണ് തീരപ്രദേശങ്ങളിലാണ് ഈ മണ്ണ് കൂടുതലായും കാണപ്പെടുന്നത് നദികളുടെ നാടാണ് കേരളം കേരളത്തിലാകെ നാൽപ്പത്തിനാല് നദികളാണുള്ളത് ഇവയിൽ മൂന്നെണ്ണം കിഴക്കോട്ടും ബാക്കി പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളാണ് കബനി ഭവാനി പാമ്പാർ വടക്കേ ഇന്ത്യയിലെ വലിയ നദികളിലെല്ലാം ഹിമാലയത്തിലെ മഞ്ഞുരുകിയും മഴയിൽ നിന്നും ജലം ലഭിക്കുന്നു എന്നാൽ കേരളത്തിലെ നദികളുടെ ജലത്തിൻ്റെ ഉറവിടം മഴ മാത്രമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ദേശീയ ജലപാത കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ് കൂടാതെ ചരിത്രപരമായും സാംസ്കാരികമായും മതപരമായും പ്രാധാന്യം അർഹിക്കുന്ന നദീതീരത്തുള്ള അനേകം സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് അവയിൽ ചിലതാണ് ഇനി പറയാൻ പോകുന്നത് പെരിയാർ തീരത്തുള്ള കാലടിയാണ് ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ഭാരതപ്പുഴയുടെ തീരത്തുള്ള ചെറുതുരുത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായലായിരുന്നു മാമാങ്കം നടന്നിരുന്നത് പെരിയാർ തീരത്തുള്ള കൊടുങ്ങല്ലൂർ ആയിരുന്നു ആദ്യകാല വാണിജ്യ കേന്ദ്രം തുറമുഖം പെരിയാർ തീരത്തുള്ള ആലുവയിലാണ് ശിവരാത്രി മഹോത്സവം നടക്കുന്നത് അടുത്തതായി കേരളത്തിലെ വനങ്ങളെയും വന്യജീവി സങ്കേതങ്ങളെയും പറ്റിയിട്ടാണ് പറയുന്നത് കേരളത്തിലെ വനങ്ങളെ ആറായിട്ട് തരംതിരിക്കാം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും വനങ്ങൾ വരണ്ട ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല ചോല വനങ്ങൾ പുൽമേടുകൾ പുൽമേടുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് കൂടാതെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി ഓർക്കുക കേരളത്തിൽ ആറ് ദേശീയോദ്യാനങ്ങളാണുള്ളത് ഇരവികുളം പെരിയാർ സൈലൻ്റ് വാലി ആനമുടി ചോല മതികെട്ടാൻചോല പാമ്പാടും ചോല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ് ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശതമാനം വനമുള്ള ജില്ല വയനാടും കേരളത്തിൽ ആറ് ദേശീയോദ്യാനങ്ങളെ കൂടാതെ പതിനേഴ് വന്യജീവി സങ്കേതങ്ങളും ഒരു കമ്മ്യൂണിറ്റി റിസർവും രണ്ട് ജീവസംരക്ഷണ മേഖലയുമാണ് ഉള്ളത് ഇതിലെ പതിനേഴ് വന്യജീവി സങ്കേതങ്ങളെ പറ്റിയിട്ടും പറയാൻ കഴിയില്ല പക്ഷേ അതിൽ പ്രാധാന്യമുള്ള ചില വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പറയാം ആദ്യമായി നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്തികൂടം ചോറ്റുപാറ വരയാട്ടുമുടി എന്നീ സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് ഈ വന്യജീവി സങ്കേതത്തിലാണ് അടുത്തതായി ശെന്തുരുണി വന്യജീവി സങ്കേതം ഈ സങ്കേതത്തിൽ ധാരാളമായി ചെന്തുരുണി മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് വന്യജീവി സങ്കേതത്തിന് ഈ പേര് വന്നത് അടുത്തതാണ് പെരിയാർ വന്യജീവി സങ്കേതം അഥവാ തേക്കടി വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണിത് ഇടുക്കി ജില്ലയിൽ പെരിയാർ തടാകത്തിന് ചുറ്റുമായി ഇത് വ്യാപിച്ചു കിടക്കുന്നു അടുത്തതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് അടുത്തതാണ് ചൂലന്നൂർ മയിൽ സങ്കേതം ദേശീയ പക്ഷിയായ മയിലുകളുടെ സംരക്ഷണത്തിനായി പാലക്കാട് ചൂലന്നൂരുള്ള മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വനമേഖലയാണ് മയിൽ സങ്കേതമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞി സാങ്ച്വറി ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്ന ആദ്യത്തെ ഉദ്യാനമാണിത് അവസാനമായി മംഗളവനം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണിത് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സംരക്ഷിത പ്രദേശമാണിത് അടുത്തതായി കേരളത്തിലെ വിവിധ ഊർജ്ജ പദ്ധതികളെ പറ്റിയിട്ടാണ് പറയുന്നത് കേരളത്തിൽ പ്രധാനമായിട്ടും ജലവൈദ്യുത പദ്ധതികളും താപവൈദ്യുത നിലയങ്ങളും ഒക്കെയാണുള്ളത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഇരുപതോളം ഉണ്ട് അതെല്ലാം പറയാൻ കഴിയില്ല പ്രധാനപ്പെട്ടത് പറയാം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പിന്നെ ശബരിഗിരി മാട്ടുപ്പെട്ടി മലമ്പുഴ മണിയാർ ഇവയെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇനി കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങളെപ്പറ്റി പറഞ്ഞാൽ കായംകുളം താപവൈദ്യുത നിലയം ഇത് ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ലളം ഡീസൽ പവർ പ്ലാന്റ് അഥവാ കോഴിക്കോട് ഡീസൽ പവർ പ്ലാന്റ് ഇത് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുരം ഡീസൽ പവർ പ്രൊജക്ട് ഇത് എറണാകുളത്താണ് ബി എസ് ഇ എസ് കേരള പവർ ലിമിറ്റഡ് കൊച്ചി ഇത് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് അവസാനമായി കെ പി സി കാസർഗോഡ് കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു നിലയമേ ഉള്ളൂ അത് കഞ്ചിക്കോട് വിൻഡ് ഫാം ആണ് ഇത് പാലക്കാടിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ അഞ്ചിനാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ കേരളം ഒരു കൊച്ചു കേരളമാണെങ്കിലും ഇത് മാത്രമല്ല കേട്ടോ കേരളത്തെ പറ്റി പറയാനുള്ളത് ഇതിലേറെ ഒട്ടേറെ വിഷയങ്ങളും അവയുടെ വിശദീകരണവും ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ബ്ലൂ ഡയമണ്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ആക്ടിവേറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ